ക്രിസ്മസ് രാവിൽ വെളുത്ത താടിയും ചുവന്ന തൊപ്പിയും കയ്യിൽ ധാരാളം സമ്മാനങ്ങളുമായി 8 റെയിൻഡിയറുകൾ വലിക്കുന്ന തുറന്ന ഹിമവാഹനത്തിൽ വരുന്ന സാന്താക്ലോസിനെ സ്വപ്നം കണ്ടിറങ്ങാത്ത കുട്ടികളുണ്ടാവില്ല. ചുവന്ന വസ്ത്രം ധരിച്ചെത്തുന്ന സന്തോഷവാനായ ഈ മനുഷ്യൻ ക്രിസ്മസ് രാവിൽ കുട്ടികൾക്ക് സമ്മാനങ്ങൾക്കൊപ്പം ശുഭാപ്തി വിശ്വാസവും ആഹ്ലാദവും പകർന്നു നൽകുന്നു. ആരാണ് കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട ഈ സാന്താക്ലോസ്? ഒരിക്കൽ അങ്ങ് ദൂരെ ഉത്തരധ്രുവത്തിൽ മഞ്ഞ് പെയ്യുന്ന താഴ്വരയിൽ നിക്കോളാസ് എന്നു പേരുള്ള ധനികനായ ഒരു മനുഷ്യൻ താമസിച്ചിരുന്നു. നിക്കോളാസിനെ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന നിക്കോളാസ് ക്രിസ്മസിന് കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം അവർക്ക് വേണ്ടി മനോഹരമായ പാവകൾ ഉണ്ടാക്കാൻ ആരംഭിച്ചു. പാവകൾ ഉണ്ടാക്കി കഴിഞ്ഞ് നിക്കോളാസ് അവയെല്ലാം മനോഹരമായ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ് പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഓരോ വീടുകളുടെയും മേൽക്കൂരയിൽ കയറി അവർ അറിയാതെ താഴേക്കിട്ട് കൊടുക്കും. അങ്ങനെ ഒരുപാട് വീടുകളിൽ കയറിയിറങ്ങി നിക്കോളാസ് വളരെയധികം ക്ഷീണിതനായി. അപ്പോൾ അയാൾ വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് അയാളുടെ ഹിമവാഹനത്തിൽ കലമാനുകളെ വലിച്ചു കെട്ടി മഞ്ഞിലേക്കിറക്കി. പക്ഷേ കുറച്ചു ദൂരം ചെന്നപ്പോൾ മഞ്ഞ് കാരണം മാനുകൾക്ക് നടക്കാൻ പറ്റാതായി. നിക്കോളാസ് തന്റെ കലമാനുകളെ മഞ്ഞിൽ നിന്നും വലിച്ചെടുക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, "നീ വളരെ നല്ലവനാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം." മാലാഖ മാനുകളെ തൊട്ടിട്ട് പറഞ്ഞു, "ഇപ്പോൾ മുതൽ ഇവ വളരെ പ്രത്യേകതയുള്ളവയാണ്, അവ പറക്കും." എന്നിട്ട് മാലാഖ കൈകൾ വീശി. അപ്പോൾ കുറച്ച് മാന്ത്രിക എൽസ് പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് പച്ച നിറമുള്ള കുപ്പായവും നീളമുള്ള തൊപ്പികളും വിചിത്രമായ ചെവികളും ഉണ്ടായിരുന്നു. ഇവർ നിന്നെ പാവകൾ നിർമ്മിക്കാനും കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കാനും സഹായിക്കും. ഇവർ വളരെ വേഗതയുള്ളവരാണ്. ഇതും പറഞ്ഞ് മാലാഖ അപ്രതീക്ഷമായി. നിക്കോളാസ് പെട്ടെന്ന് അത്ഭുതപ്പെട്ടെങ്കിലും വളരെ സന്തോഷവാനായി. അവർ ഹിമവാഹനത്തിൽ കയറിയപ്പോൾ ആ വാഹനം പറക്കുവാൻ തുടങ്ങി. അങ്ങനെ ഉയരങ്ങളിൽ പറന്ന് അവർ നാടെങ്ങും സന്തോഷം വാരി വിതറി. പിറ്റേന്ന് രാവിലെ സമ്മാനങ്ങൾ കണ്ട കുട്ടികൾ ഒത്തിരി സന്തോഷിച്ചു. അദ്ദേഹമാണ് നമ്മൾ ക്രിസ്മസ് ദിനങ്ങളിൽ കാണുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ. എന്നാൽ ചരിത്രം പറയുന്നത് 4-ാം നൂറ്റാണ്ടിൽ തുർക്കിയിലെ തുറമുഖ പട്ടണമായ പത്താറയിലെ ലിസിയയിലാണ് സെന്റ് നിക്കോളാസ് ജനിച്ചത്. 19-ാം വയസ്സിൽ അദ്ദേഹം വൈദികനാവുകയും ഈജിപ്ത്, പാലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം തിരിച്ചു വന്ന് പത്താറക്കടുത്ത് മിറയിലെ ബിഷപ്പായി സ്ഥാനമേൽക്കുകയും ചെയ്തു. എന്നാൽ റോമാ ചക്രവർത്തിമാർ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട സമയമായിരുന്നു അത്. അക്രമത്തിന് ഇരയായവരെ രക്ഷിക്കുന്നതായിരുന്നു നിക്കോളാസിന്റെ ശ്രദ്ധ. ഇതേ തുടർന്ന് അദ്ദേഹത്തിന് കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ കാരാഗ്രഹ മോചനം ലഭിച്ച ശേഷവും നിക്കോളാസ് തന്റെ സേവന പ്രവർത്തനങ്ങൾ തുടർന്നു. താൻ ആരാണെന്നറിയിക്കാതെ സമ്മാനങ്ങളും സഹായങ്ങളും എത്തിക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച സെയിന്റ് നിക്കോളാസ് ആണ് കൈനിറിയ സമ്മാനങ്ങളുമായി എത്തുന്ന പ്രിയപ്പെട്ട സാന്താക്ലോസ് ആയി മാറിയത്. December 6 വിശുദ്ധ നിക്കോളാസിന്റെ തിരുനാൾ കൊണ്ടാടുന്നത്. ഈ തിരുനാൾ തലേന്ന് സായാഹ്നത്തിൽ നിക്കോളാസ് പുണ്യവാൻ ഓരോ വീട്ടിലും എത്തി നല്ലവരായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം. ഫിൻലാൻഡിലെ ലാപ്ലാൻഡിൽ റോവാനമി എന്ന ഗ്രാമത്തിലാണ് ലോകപ്രസിദ്ധമായ സാന്താക്ലോസ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള കുട്ടികളും സാന്താക്ലോസ് ആരാധകരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇടമാണിത്. വർഷത്തിൽ എല്ലാ ദിവസവും സാന്താക്ലോസിനെ കാണുവാൻ സാധിക്കുന്ന ഇടമാണിത്. കുട്ടികളെ ഒരു അത്ഭുത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ ഗ്രാമം യഥാർത്ഥത്തിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്. ക്രിസ്മസ് പകരുന്ന സ്നേഹവും സന്തോഷവും കുട്ടികളിലൂടെ ലോകമെങ്ങും എത്തിക്കുക എന്നതാണ് സാന്താക്ലോസിന്റെ ലക്ഷ്യം.
സാന്റാക്ലോസിന്റെ മാന്ത്രിക എൽഫുകളെയും അദ്ദേഹത്തിന്റെ വണ്ടി വലിക്കുന്ന പറക്കും റെയിൻഡിയറുകളും ഒക്കെ ഇവിടെ കാണാം. സാന്റാക്ലോസിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.